കരിങ്കുട്ടി സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കരിങ്കുട്ടി സ്വാമിനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കരിങ്കുട്ടി സ്വാമിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കാര്യസാധ്യത്തിന് കരിങ്കുട്ടി എന്നാ പറയുന്നത്, ഒരു പഴമൊഴി തന്നെയാണത്. കാര്യസാധ്യം അതായത് നമ്മൾക്ക് സദുദ്ദേശമായ ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ജോലി കിട്ടാൻ, വിവാഹം നടക്കാൻ, സന്താനങ്ങൾ ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജീവിക്കാനുള്ള പൈസ ഇല്ല, ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ കരിങ്കുട്ടി സ്വാമിയെ പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ കരിങ്കുട്ടി സ്വാമിയെ നമ്മൾ വെച്ചാരാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ വെച്ചാരാധിക്കുമ്പോൾ കരിങ്കുട്ടി സ്വാമിയെ മാത്രമായിട്ട് വെക്കരുത്. ഒന്നെങ്കിൽ ഭദ്രകാളിയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ വിഷ്ണുമായയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ശിവന്റെ സാന്നിധ്യമോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാന്നിധ്യത്തോട് കൂടിയാണ് ഭഗവാനെ വെക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയും ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുകൂലത അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചടി വരുന്നൊരു മൂർത്തിയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ കാര്യങ്ങൾ പെട്ടെന്ന് അനുകൂലമാക്കി തരുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. സാധാരണ വിഷ്ണുമായ സ്വാമിയുടെ ചിത്രം വെച്ച് അതിന് മുമ്പിൽ വിളക്ക് വെച്ച് പുഷ്പങ്ങൾ വെച്ച് വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആരും കരിങ്കുട്ടി സ്വാമിയുടെ ചിത്രം വെച്ച് വീട്ടിൽ പൂജാമുറിയിലോ അങ്ങനെ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ല. അല്ല, ഇനിയിപ്പോ അവരുടെ വിഷ്ണുമായ സ്വാമി ഉള്ളിടത്ത് ഉറപ്പായിട്ടും മറ്റ് പരിവാരമൂർത്തികളും ഉണ്ടാവും എന്നുള്ളത് തന്നെ പറയേണ്ടത്, മനസ്സിലായില്ലേ? വിഷ്ണുമായ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് കരിങ്കുട്ടി സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാം കാര്യസാധ്യത്തിന് വേണ്ടി. അപ്പൊ ഇത് രണ്ടും കൂടി ആയിട്ട് പ്രാർത്ഥിക്കുമ്പോ പെട്ടെന്ന് ഫലം നടക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? വല്ല സാധാരണ ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നമ്മ എന്റെ പൊന്നുണ്ണിച്ചാത്ത നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഇവിടെ നമ്മൾക്ക് ഓം ഹ്രീം കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ എന്ന് ജപിക്കാം. ഓം ഹ്രീം കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ. ഓം ഹ്രീം കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ. ഹ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയാണ്. ഭഗവതി ഓം ഹ്രീം അല്ലേ? ഹ്രീം ഹ്രീം. ഓം ഹ്രീം കരിങ്കുട്ടിച്ചാത്തായ സ്വാഹ. അപ്പൊ വിഷ്ണുമായ സ്വാമിനെ ധ്യാനിച്ചതിന് ശേഷം ആണോ കരിങ്കുട്ടി സ്വാമിനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും? ചാത്തന്മാരിൽ മൂത്തത് കരിങ്കുട്ടിയാണ്. എന്നിരുന്നാലും നമ്മൾ വിഷ്ണുമായ പ്രാർത്ഥിച്ചതിന് ശേഷം കരിങ്കുട്ടിയെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാര്യം എന്താണ്, സ്വാത്വികമാണെങ്കിൽ ഉറപ്പായിട്ടും 100% പെട്ടെന്ന് കാര്യങ്ങളാവും. കാര്യം വെറുതെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. നമ്മളിപ്പോ വായത്തോരി എന്ന് പറയും, അതായത് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ ഭഗവാനെ എനിക്കൊരു ജോലിയാക്കി തരണം, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, നമുക്ക് ഫലം. നമ്മൾ എവിടെയാണ് അപ്പൊ ഇതിന് കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി വഴിപാട് നടത്താൻ? ഒരു കരിങ്കുട്ടി സ്വാമിയുടെ ക്ഷേത്രമൊന്നും കേരളത്തില് ഉണ്ടോ? കരിങ്കുട്ടി സ്വാമിയുടെ സങ്കല്പങ്ങൾ എല്ലാ വിശ്വമായ ക്ഷേത്രങ്ങളിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ടൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്, ഈ കുടുംബക്ഷേത്രങ്ങളുണ്ട്, അവരെയൊക്കെ സ്വീകരിക്കും. അവരൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. എന്താണ് നേദ്യം നമ്മൾ വഴിപാടായിട്ട് സ്വാമിക്ക് ഇഷ്ടമായിട്ട്? സ്വാമിക്ക് ഇഷ്ട നിവേദ്യം കവളാചാരമാണ് പ്രധാനമായിട്ട് കരിങ്കുട്ടി സ്വാമിക്ക്. ഇപ്പൊ ആവണങ്ങാട് വിഷ്ണുമായ സ്വാമിയുടെ ഒരു വിഗ്രഹത്തിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് കരിങ്കുട്ടി സ്വാമിയാണോ? അല്ല, ആവണങ്ങോട് പറ്റേ 390 ചാത്തന്മാരെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തുണ്ട്. അവിടെ നമുക്ക് കോഴിയെ സമർപ്പിക്കാൻ കരിങ്കുട്ടി സ്വാമിയുടെ സങ്കല്പം വെച്ചിട്ട് അവിടെയാണ് കരിങ്കുട്ടി സ്വാമി, അവിടെയാണ് നമ്മൾക്ക് സങ്കല്പിക്കേണ്ടത്. എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലും ഉണ്ട് അവിടെ 390. ഏതൊരു വിഷ്ണുമായ ക്ഷേത്രത്തിലും 390 ചാത്തന്മാരെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അവിടെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കരിങ്കുട്ടി സ്വാമി എന്റെ കാര്യം നടത്തി തരണം, കാര്യസാധ്യമാക്കി തരണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ഉറപ്പായിട്ടും ഫലം കിട്ടും. പെട്ടെന്ന് ഫലപ്രാപ്തി തരുന്ന ഒരു ഭഗവാൻ, പ്രാപ്തി തരുന്നതാണ്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ്. അത് ഇപ്പോ മഹാദേവന്റെ അതേ രീതി തന്നെയാണ് അദ്ദേഹത്തിന്റെ, ശിവഭഗവാന്റെ. അതെ, വിഷ്ണുമായ സ്വാമിക്കാണോ കരിക്കുട്ടി സ്വാമിക്കാണോ പവർ കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? അല്ല, അങ്ങനെ നമ്മള് ഒരു എന്താ പറയാ, പവറിന്റെ കാര്യല്ല. ഓരോ 390 ചാത്തന്മാരില് പ്രധാനപ്പെട്ട കുറച്ച് ചാത്തന്മാരുണ്ട്. കരിക്കുട്ടി, പറക്കുട്ടി, തീക്കുട്ടി, ഇങ്ങനെ പല കുറച്ച് ചാത്തന്മാരുണ്ട്. അപ്പൊ അവർക്ക് ഓരോ കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഉണ്ട്. അപ്പൊ അതാണ് കാര്യസാധ്യത്തിന് കരിങ്കുട്ടി എന്നാണ് പറയുക. അപ്പൊ കാര്യം നടന്നു കിട്ടാൻ ഏതെങ്കിലും